kitchen lekke swagatham appo innu cook cheyan ponathu nizarikka aanu nizarikka pillarkku okke vendite endo special undakanam nanu paranju oru variety ennu parayanum pattadilla pakshe ningal kandu nokkittu indinte comments ikkale parayanu ningalku ishtapetto annalladhu appo adhu njan idella onnu cut cheyidukitte appo njan ivide moonu color capsicum eduthittundu red ഗ്രീന് യെല്ലോ ഇത് മൊത്തം വേണ്ട ഒരു കാൽഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ കൂടാതെ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു ക്യാരറ്റും ഒരു സവാള എടുത്തിട്ടുണ്ട് അതെല്ലാം ഞാൻ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം ക്യാപ്സിക്കം ഒക്കെ വേണമെന്ന് പല കളർ വേണമെന്ന് വിചാരിക്കും പക്ഷെ ഞാൻ വിചാരിച്ചത് കുട്ടികൾക്ക് ഒരു ഒരു അട്രാക്ഷൻ ഉണ്ടാവട്ടില്ലെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ എല്ലാം ഞാൻ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് ഇഞ്ചിയും ഇഞ്ചി വേണ്ട ഇതിൻ്റെ അത് ഇഞ്ചി വേണ്ട ആവശ്യമില്ല വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് കുരുകുനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ സവാള സവാളയും ഈ മൊത്തം വേണമെന്നില്ല ഞാനിപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ഭാഗം എടുക്കത്തുള്ളൂ അപ്പോൾ ഇത് അത്രയും അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റണം അപ്പോൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇതിനകത്ത് മെയിൻ ഐറ്റം പ്രയാസമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതെല്ലാം മുറിച്ചെടുക്കുന്നതാണ് വൃത്തിയാക്കി മുറിച്ചെടുക്കുന്നതാണ് ഏറ്റവും വലിയ ജോലിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ബാക്കിയൊക്കെ വളരെ എളുപ്പമാണ് അപ്പം ഞാൻ എല്ലാം നേരത്തെ പറഞ്ഞ മാതിരി ഒരു പ്ലേറ്റിലോട്ട് മാറ്റുവാണ് അപ്പം ഞാൻ അതിൻ്റെ ആവശ്യമുള്ള വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം സുലുവേ സുലു ഇന്ന് നമ്മുടെ വാപ്പയുടെ കുക്കിംഗ് ആണ് കേട്ടോ നീ നോക്കിട്ട് പറയണം ഇന്നത്തെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നൊക്കെയുള്ളത് അതൊക്കെ ഇരിക്കട്ടെ ഞാൻ സൽമാനിക്കൊക്കെ അവിടെ കുറച്ച് സാധനങ്ങൾ സർപ്രൈസ് ആയിട്ട് എത്തിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ് നീ നോക്കിയായിരുന്നു ഉള്ളത് തന്നെ കാരണം ഞാന് എനിക്ക് കുറച്ച് സാധനങ്ങൾ അവന് സർപ്രൈസ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ അവൻ അവിടെ എത്തിക്കണം അപ്പൊ ഞാൻ യുഎഇ മാത്രമല്ല അവര് 30 കൺട്രീസിലാണ് പറയുന്നത് സൗദിയും ഖത്തറിലും ഒക്കെ പറ്റുമോ ആ സൗദി ഖത്തർ യുഎസ്എ യുകെ കാനഡ ഇങ്ങനത്തെ അങ്ങനെ 30 സ്ഥലങ്ങളിലേക്കാണ് അവര് ഷിപ്പ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രൊഡക്ട്സ് അതായത് നമുക്ക് ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ നമുക്ക് സർപ്രൈസ് ആയിട്ട് ആകെ വേണ്ടത് അഡ്രസ് മാത്രം മതി അഡ്രസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഗിഫ്റ്റ് ആയിട്ട് അയക്കാൻ പറ്റും ഞാൻ ഇവിടെ ഞാൻ ഡിസ്കൗണ്ട് കൂപ്പണോട് കണ്ടുപിടിച്ചു 5% ഡിസ്കൗണ്ട് കൂടി കിട്ടും അപ്പൊ നമ്മുടെ ആൾക്കാർക്ക് അത് വേണമെങ്കിൽ ഈ ലിങ്ക് കൂടെ ഡിസ്ക്രിപ്ഷൻ ഇട്ടാൽ മതി അപ്പൊ അത് ഇവിടെ പെർച്ചേസ് ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് 5% ഡിസ്കൗണ്ട് കൂടി കിട്ടും സൽമാൻ ഈ സാധനങ്ങളെല്ലാം കൊടുത്തു വിടാല്ലോ എനിക്ക് മെയിൻ ആയിട്ട് സൽമാൻ ഇതേടെ ഓർഗാനിക് ഗ്രീൻ ടീ അതുപോലെ മിസ്റ്റിക് ഹിൽസിന്റെ ടീ ഇതൊക്കെ അവന് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയുള്ള സംഭവങ്ങള് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഗീ അവിടെ എത്തിക്കുക എന്ന് പറയുമ്പം അത് എനിക്കൊരു എനിക്കൊരു എന്ത് പറയാൻ സന്തോഷം എനിക്കുള്ള സന്തോഷം അവിടെ കൊടുത്തുവിടാൻ വേണ്ടി ആറ് തരം കിടക്കുന്നില്ല അതാണ് വലിയൊരു കാര്യം കേട്ടോ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ ഗൾഫിലായിരുന്ന സമയത്തുണ്ടല്ലോ ഇപ്പൊ നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇപ്പൊ നാട്ടിൽ നിന്ന് കൊടുത്തു വിടണമെങ്കിൽ നമ്മള് തന്നെ പാക്ക് ചെയ്ത് ആ എത്തിക്കേണ്ട ആളിന് ലഗേജ് ഒന്നും ഇല്ലെങ്കിലേ നമുക്ക് അവരുടെ സമീപിച്ച് സാധനങ്ങളൊക്കെ എത്തിക്കാൻ പറ്റും അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഒന്നുമില്ല ഇത് നമ്മള് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കിയിട്ട് കാർട്ടിലേക്ക് ആഡ് ചെയ്യണം പെർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് 5 to 7 days എന്ന് അവർ പറയുന്നത് അതിന്റെ അകത്ത് അവർക്ക് അവിടെ എത്തും എല്ലാം നമ്മളുടെ വിരൽ തുമ്പിൽ ആ അപ്പം ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പൊ ഇതെങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നുള്ള കാര്യം സുൽത്താൻ കാണിച്ചു തരും അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾക്കും ബുക്ക് ചെയ്യാലോ ഇതുപോലെ സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് ഹസ്ബൻഡിനോ മക്കൾക്കോ ഒക്കെ സാധനങ്ങൾ അവിടെ എത്തിക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഡിസ്കാർട്ടിന്റെ ഈ ഒരു സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള കാറ്റഗറികൾ കാണാൻ സാധിക്കും അതിൽ നമുക്ക് ഇഷ്ടമുള്ള കാറ്റഗറി സെലക്ട് ചെയ്യാം ഇപ്പോൾ ഫുഡ് ബ്യൂട്ടി ഫാഷൻ ഹോം ആൻഡ് കിച്ചൻ ഇതിൽ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഏത് രാജ്യത്തിൽ എത്തിക്കണോ അതിലേക്ക് ഓർഡർ കൊടുക്കാവുന്നതാണ് അപ്പൊ ഇത് എളുപ്പമല്ലേ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് എത്തിക്കേണ്ടടുത്ത് ഇതൊക്കെ എത്തിക്കാനും സാധിക്കും ഒരു കാര്യം മാത്രം മതി ഇല്ലേ നീ പറഞ്ഞോളെ അഡ്രസ് മാത്രം മതി അതൊക്കെ ഇരിക്കട്ടെ നമുക്കിവിടെ നമ്മളുടെ കുക്കിംഗ് മാസ്റ്റർ എന്ത് ചെയ്യണം നോക്കാം നമ്മൾ അച്ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് 3 teaspoon നെയ്യ് ചേർത്ത് വെക്കാം സാധാരണ നെയ്യല്ല ഓയിലാണ് ചേർക്കുന്നത് പക്ഷെ ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി നെയ്യാണ് ചേർത്തത് പിന്നെ നമുക്ക് ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്യണം കുറച്ചൊന്ന് വരളണം കരിച്ചു കഴിഞ്ഞാൽ അതാണ് ആദ്യം ഇടേണ്ടതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പൊ അതൊന്ന് വരണ്ട ശേഷം വെച്ചാൽ ഒരു മിനിറ്റ് അതിന് ശേഷം നമ്മൾ ഉള്ളിയും ക്യാരറ്റും ഇട്ട് കൊടുക്കണം ക്യാരറ്റും ഉള്ളിയാണ് കുറച്ച് ഈ ഉള്ള വെജിറ്റബിളിൽ കുറച്ച് വേവുള്ളത് അപ്പൊ അത് രണ്ടും ആദ്യം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വരട്ടണം ഒന്ന് വരട്ടി അതൊന്ന് ഒന്ന് ഒരു ഒരു പകുതി വേവ് ആവുന്ന സമയം വരെ ഒന്ന് വരട്ടി കൊടുക്കണം അതിനുശേഷം നമുക്ക് 1 teaspoon
കുരുമുളക് ചേർത്ത് വെക്കണം. ഞാൻ എന്ത് ഒരു 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 ടീസ്പൂൺ ഇടാൻ കാര്യം, വേറെ സ്പൈസസ് ഒന്നും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല. ഇതൊന്ന് ഇട്ട ശേഷം ഒന്നും കൂടി ഒന്ന് വരട്ടി അതിൻ്റെ ഒരു പച്ചമുളകൊക്കെ ഒന്ന് പോകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ബാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം എല്ലാം ഇട്ട് കൊടുക്കണം. ഞാൻ ഈ മൂന്ന് കളർ എടുത്തത് വേറെ ഒന്നും കൊണ്ടല്ല, ഒരു കളർഫുൾ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലേ ചെയ്തേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ കളർ എന്ന് പറഞ്ഞത്, അത് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം അതാണ്. അപ്പോൾ അത് ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ഇതിൻ്റെ അകത്ത് വേറെ, ഞാൻ പറഞ്ഞല്ലോ വേറെ സ്പൈസസ് ഒന്നും ഞാൻ ചേർക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ, പക്ഷേ ഞാൻ കെച്ചപ്പും ചില്ലി സോസും ചേർക്കും. അതും വളരെ കൂടുതലൊന്നുമല്ല, വളരെ മൈൽഡായിട്ടാണ്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ കെച്ചപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂൺ തന്നെ വെച്ചോളൂ ചില്ലി സോസുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഇത് കുറച്ച് കൂടുതൽ ചേർത്തത്. ഇതൊന്നും ചേർത്ത് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു ബോണ്ട് വേണമല്ലോ, എല്ലാം പിണങ്ങിയിരിക്കുന്ന പോലെ അല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ ചാലിച്ച് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് ഇടുമ്പോഴത്തേക്ക് ഒരു ബോണ്ട് കിട്ടും തമ്മിൽ. അത്രയേ ഉള്ളൂ, വേറെ പണികളൊന്നുമില്ല. പിന്നെ ഞാൻ മഞ്ഞളും ഉപ്പും ചേർത്ത് വേവിച്ച സ്പഗതി, ഞാൻ ഇത് മൊത്തം എടുക്കുന്നില്ല. ആ സ്പഗതി മൊത്തം വേണമെന്നില്ല, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. ഞാൻ കുറച്ച് കൂടുതൽ വേവിച്ചെന്നേ ഉള്ളൂ, പക്ഷെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വളരെ കുറച്ച് മാത്രമേ ഇതിലോട്ട് ഇരുന്നുള്ളൂ. ഇതിട്ട ശേഷം വേറൊന്നും ചേർക്കേണ്ട, ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ സ്പഗതി നമ്മളെ ഉപ്പ് ചേർത്ത് വേവിച്ചതാണ്, കൂടാതെ ഈ കച്ചപ്പിലൊക്കെ ഉപ്പുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ വേറെ അധികം ഉപ്പൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ, ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ കവറിംഗ് ആണ്, എന്താണ് ഉണ്ടാക്കുന്നത് ഇപ്പം മനസ്സിലായി, ഒരു ഫില്ലിംഗ് ആണ് ഇപ്പം ഉണ്ടാക്കിയത്. അതിനുശേഷം ഞാനൊരു ഇങ്ങനെ മറ്റൊരു അടുപ്പ് ഞാൻ കത്തിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് വേണം നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം, ദോശയോ നിങ്ങൾക്ക് അപ്പമെന്നോ അല്ലെങ്കിൽ പാൻ കേക്കെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഇതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് നെയ്യ് ഒന്ന് തടവി കൊടുക്കണം. തടവി കൊടുത്ത ശേഷം നമുക്ക് ഈ 1 കപ്പ് മൈദാമാവിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഉപ്പും ഇട്ട് ഞാൻ മിക്സ് ചെയ്തതാണ്. ഇത് ഇച്ചിരി ലൂസായിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. ഇത് നമ്മൾ പാനിലേക്ക് ഒഴിച്ച് ഉടൻ തന്നെ ചുറ്റിച്ചു കൊടുക്കണം. വളരെ നൈസായിട്ട് വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. ഇത് നമുക്ക് ഇട്ട് 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തന്നെ റെഡിയായി വരും. വളരെ നൈസായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്, ലൂസായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാവും. ഒരു സൈഡ് റെഡിയാകുമ്പോഴത്തേക്ക് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിടണമെന്ന് നിർബന്ധമില്ല, മറിച്ചിട്ട് കൊടുത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ മറിച്ചിട്ട് കൊടുത്തത്. അതും മറിച്ചിട്ട ശേഷം 1 മിനിറ്റ് ഒന്നും വേണ്ട, അപ്പോഴത്തേക്ക് തന്നെ റെഡിയാവും. അപ്പം നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവെല്ലാം നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അവസാനത്തെ പ്രോസസ്സാണ് ഇതൊന്ന് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്ന നോക്കാം. അപ്പോൾ ഓരോ അപ്പവും നമുക്ക് അല്ലെങ്കിൽ ദോശ ഇതുപോലെ എടുത്ത് കട്ടിംഗ് ബോർഡിലോട്ട് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഫില്ലിങ് ഇതിൽ നിന്ന് എടുത്ത് ഇട്ട ശേഷം നമുക്ക് 2 സൈഡും ഒന്ന് മടക്കി നമുക്കിങ്ങനെ റോള് ചെയ്തെടുക്കാം. നമ്മൾ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കുന്ന മാതിരി തന്നെ ഇതിങ്ങനെ മടക്കി എടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് നമുക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ പാനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഓരോന്നും നമ്മൾ ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഒരു കട്ടിംഗ് ബോർഡിലോട്ട് വെക്കുക, നമുക്ക് ആവശ്യമുള്ള ഫില്ലിംഗ് നമുക്ക് നിറയ്ക്കുക. ഇല്ലാത്ത വേറൊരു ഗുണമുണ്ട്, നമുക്ക് ഇത് തന്നെ ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇല്ലാത്ത ചിക്കനോ മട്ടനോ ബീഫോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് ചേർക്കാം. ചേർത്ത ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് ഓരോന്നും എടുക്കാവുന്നതാണിത്. കുട്ടികളൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമുക്ക് സ്കൂളിലോ അല്ലെങ്കിൽ ടിഫിൻ ബോക്സായിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴോ എല്ലാം കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. ഇതെല്ലാം ഞാൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റോളെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കണം. നമ്മൾ പാനൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഇതിൽ കുറച്ച് നെയ്യ് ബ്രഷ് ചെയ്ത് എടുത്ത ശേഷം നമുക്ക് ഓരോ റോളും ഇതിലേക്ക് ഒന്ന് നിരത്തി വെക്കണം. 2 സൈഡും ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വേണമെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഇതുപോലെ ചെയ്യാം. എങ്ങനെയായാലും ഇതുപോലെ തന്നെ കൊടുത്താൽ പോലും കുട്ടികൾ കഴിക്കുന്നതാണ്. പക്ഷെ അതുപോലെ അതിനെക്കാട്ടി കുറച്ച് നല്ലത് കുറച്ച് ചൂടാക്കി എടുക്കുന്നതായിരിക്കും കുറച്ച് നല്ലതെന്ന് തോന്നിയിട്ട് ഞാനിത് ഒരു പാനിൽ നിരത്തി വെക്കുകയാണ്. അതിന് മുകളിൽ വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചും വെച്ച് കൊടുത്ത് ഒന്ന് ഇത് എല്ലാ സൈഡും ഒന്ന് ചൂടായ ശേഷം, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായ ശേഷം നമുക്ക് ഇതിൽ നിന്ന് പ്ലേറ്റിൽ നിന്ന് മാറ്റി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാനിത് മുമ്പ് ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഇപ്രാവശ്യം നിങ്ങളുമായിട്ടൊന്ന് ഇത് ഷെയർ ചെയ്യണമെന്നൊരു തോന്നൽ വന്നതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ഞാനൊന്ന് കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് കയറിയത്. അപ്പം ഇത് കണ്ടേ അടിപൊളിയല്ലേ, കാഴ്ചയ്ക്ക് തന്നെ നല്ല രസമാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അതിൻ്റെ ഉത്ഭാവം എങ്ങനെയുണ്ടെന്നുള്ളത്. ഏത് രീതിയിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഞാനിപ്പം ഈ ഒരു ക്രോസിനൊന്ന് കട്ട് ചെയ്യുവാണ്. കട്ട് ചെയ്തതിൻ്റെ ഉത്ഭാവം നിങ്ങൾക്ക് കാണിച്ചു തരാം. അല്ല അടിപൊളി, കാഴ്ചയ്ക്ക് അടിപൊളിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റും. ഏതായാലും ഞാൻ സമയം ഒന്ന് വിളിച്ചിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം ഞാനിപ്പോ. സമീ,
കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം. നിസാരിക്കയുടെ സ്പെഷ്യൽ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. എന്തായാലും പിള്ളേർക്കൊക്കെ ഇഷ്ടാവുമായിരിക്കും, കാരണം നല്ല കളർഫുള്ളായിട്ട് ഉള്ളിലുണ്ട്. ഒരു വെറൈറ്റി തോന്നില്ലേ? സീരിയസ് ആയിട്ട് കുറവുണ്ട്? ഞാൻ ആ സ്പഗതിയിൽ ഉപ്പിട്ടോണ്ടാണ്, ഇതിൽ ഉപ്പിട്ടില്ല. കാര്യം വെച്ചാൽ കറക്റ്റായ സോസൊക്കെ ഇടുന്നോണ്ട് നീ എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ നമുക്ക് കെച്ചപ്പും കൂട്ടി കഴിക്കുമ്പോഴാണ് അടിപൊളി ടേസ്റ്റ് വരുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഡിന്നർ ആയിട്ടോ അല്ലെങ്കിൽ കുട്ടിയൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയത്, കാണുമ്പോൾ തന്നെ നല്ല കളർഫുൾ ആയിരിക്കും. പിള്ളേർക്കൊക്കെ കൊടുത്തു വിടുമ്പോൾ കുറച്ച് കൂടുതൽ കൊടുത്തുവിടണം, കാരണം അവരെ ഫ്രണ്ട്സും കഴിക്കാൻ സാധ്യത കൂടുതലാണ്. നിസാരിക്കയുടെ അടിപൊളി വെറൈറ്റി സ്നാക്സ് ഒക്കെ കഴിച്ച ശേഷം ഞങ്ങള് രാവിലെ തന്നെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ നമ്മള് എല്ലാവരും ഉള്ളപ്പം ഇതുപോലെ ഇറങ്ങാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പം വൈകുന്നേരമൊക്കെ ഇറങ്ങാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ സുൽത്താൻ, ഞാൻ പറഞ്ഞില്ലേ, ജോലിക്കൊപ്പം തന്നെ MCA പഠിക്കുന്നുണ്ട്. അപ്പം അവന് ഈ പറഞ്ഞ മാതിരി വീക്കെൻഡിലൊക്കെ ആകുമ്പോഴേക്ക് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പൊ അത് ക്ലാസ് കട്ട് ചെയ്തൊന്നും വരാൻ അവന് ഒട്ടും താല്പര്യമില്ല. അപ്പൊ വിചാരിച്ച എനിക്ക് പിന്നെ രാവിലെ തന്നെ ഇറങ്ങാന്ന് കരുതി. അപ്പൊ ഇപ്പം പിന്നെ നല്ലൊരു ക്ലൈമറ്റ് ഒക്കെയാണ്, വെളിയിലിറങ്ങിയപ്പോഴേക്ക് അത്ര അധികം തിരക്കൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. അപ്പം ഇങ്ങനെ യാത്ര ചെയ്യാൻ തന്നെ നല്ല രസമാണ് അല്ലെ. പ്രത്യേകിച്ച് റോഡിലൊന്നും അധികം ആരും ഇല്ലാത്ത സമയത്ത് വണ്ടി ഓടിക്കാനും നല്ല സുഖമാണ്. അങ്ങനെ ഇപ്പൊ ഞങ്ങള് ഇവിടെ വരാനുള്ള കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ സുൽത്താൻ ഒരു 360 ക്യാമറ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് അവന് നോക്കണം. അപ്പൊ ആദ്യം നമ്മൾ വിചാരിച്ചിരുന്നത് കോവളത്തേക്ക് പോകാന്നാണ്. അപ്പൊ കോവളത്തേക്ക് പോകണമെങ്കിൽ വൈകുന്നേരം പോയാലേ പറ്റത്തുള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ തീരുമാനം മാറ്റി, ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ രാവിലെ തന്നെ ഇറങ്ങാന്ന് കരുതി. അപ്പൊ എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ക്യാമറ ഉപയോഗിക്കുമ്പം ഇതുപോലെ നല്ല വൈഡായിട്ട് കിട്ടുന്ന സ്ഥലങ്ങൾ വേണം ചൂസ് ചെയ്യാനായിട്ട്. അപ്പൊ ഈ വീക്കെൻഡ് ആകുമ്പോഴാണ് ഈ വഴിയോര കച്ചവടക്കാരൊക്കെ ഇവിടെ നല്ല തന്ത്രഗതിയിൽ കച്ചവടമൊക്കെ നടത്തുന്നത് കാണുന്നത്. അങ്ങനെ ഇവിടെ മ്യൂസിയത്തിൽ വന്നപ്പോഴാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ച രാവിലെയൊക്കെ ആകുമ്പോഴും ഇവിടെ ഒന്നും അധികം ആരും ഉണ്ടാകത്തില്ല എന്നാണ്. പക്ഷെ ഒരുപാട് ടൂറിസ്റ്റുകളും ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു, നല്ല തിരക്ക് തന്നെയായിരുന്നു. ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ മാതിരി മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെയാണ് മ്യൂസിയം ഒക്കെ. നമ്മളുടെ എല്ലാവരുടെയും നമ്മളെ എനിക്കൊന്നും നമ്മളുടെ തിരുവനന്തപുരത്തുകാര് കാരുടെ കാര്യം പറയുകയാണെങ്കിൽ വല്ലപ്പോഴും ഒരിക്കലൊക്കെയാണ് നമ്മൾ ഈ മ്യൂസിയത്തൊക്കെ വരുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു കാഴ്ച. അപ്പൊ നമ്മുടെ സുൽത്താന്റെ ക്യാമറ അവൻ, ഞാൻ പറഞ്ഞില്ലേ, അവൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവൻ ആ ഒരു ഓരോ പൊസിഷനിൽ എങ്ങനെയാണ് എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ മ്യൂസിയം തിരഞ്ഞെടുത്തത്. ഇതാകുമ്പോ നമുക്ക് അതിന്റെ ആ ഒരു സെറ്റിംഗ്സും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കാനും പറ്റും. അപ്പൊ അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. എന്റെ ചെറുപ്പത്തിലാണെങ്കിൽ വാപ്പ ഇവിടെ പബ്ലിക് ഓഫീസിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ഈ മ്യൂസിയത്തിലേക്ക് വാപ്പയുടെ ഓഫീസ് കഴിഞ്ഞുള്ള സമയത്തേക്ക് കൊണ്ടുവരുമായിരുന്നു. പക്ഷെ അന്ന് കണ്ട അതേ കാഴ്ചകൾ തന്നെയാണ് ഇതിന്റെ ചുറ്റുപാടുള്ള ആ പച്ചപ്പും കാര്യങ്ങളും ഒക്കെ ഇന്നും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുമ്പം ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കും. ശരിക്കും നിങ്ങള് നമ്മളുടെ തിരുവനന്തപുരത്ത് മ്യൂസിയത്ത് വരാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും മക്കളെയൊക്കെ കൊണ്ടുവന്ന് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. അത്ര നല്ല ഒരു പ്ലേസ് ആണ്. അപ്പൊ ഇവിടെ വന്ന് ഈ ചുറ്റോട് ചുറ്റുമുള്ള ഈ ഓരോ കാഴ്ചകൾ കാണുമ്പോഴും നമ്മളുടെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പം ഈ പറഞ്ഞ മാതിരി ഈ കോവിഡൊക്കെ കഴിഞ്ഞ ശേഷം മ്യൂസിയത്തിൽ ഇത്രയേറെ തിരക്കും ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരത്തുകാരുടെ ഒരു ഐക്കൺ എന്ന് തന്നെ പറയാം ഈ മ്യൂസിയം. മ്യൂസിയം, കനകക്കുന്ന് കൊട്ടാരം, അതുപോലെ തന്നെ കോവളം, ശംഖുമുഖം, ഇങ്ങനെ എത്ര നല്ല നല്ല സ്ഥലങ്ങൾ അല്ലേ. നമ്മളൊക്കെ വന്നിട്ടുള്ളവരും എപ്പോഴും കാണുന്നവരാണെങ്കിൽ കൂടി വല്ലപ്പോഴും ഒരിക്കലെങ്കിലും ഇതൊക്കെ വന്നൊന്ന് കണ്ട് ആസ്വദിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ സുൽത്താൻ ആ ക്യാമറ വെച്ചിട്ട് പല രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാണ്. അപ്പൊ ഇനി അവന്റേന്ന് വേണം, അവനും പൂർണ്ണമായിട്ട് അത് ഒന്നും പഠിച്ചെടുത്തിട്ടില്ല, ചെറുതായിട്ടൊക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി എനിക്കും ആ സെറ്റിംഗ്സും കാര്യങ്ങളും ഒക്കെ അവന്റേന്ന് ഒന്ന് പഠിച്ചെടുക്കണം. അപ്പൊ അവിടെയൊക്കെ ഒന്ന് കറങ്ങിയ ശേഷം എന്തേ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അത്ര നല്ല തിരക്ക് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഈ കൊച്ചു കുട്ടികളൊക്കെ ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ പിള്ളേരെയും കൊണ്ട് വരുന്നത് കേട്ടോ. അവരെ സന്തോഷിപ്പിക്കാൻ തന്നെയാണ്. എല്ലാരും ഇപ്പം തിരക്ക് പിടിച്ച ഒരു ജീവിതമാണ് അല്ലെ. ഇപ്പൊ പണ്ടത്തെ നമ്മളുടെയൊക്കെ ചെറുപ്പകാലം എടുത്തു കഴിഞ്ഞാല് ഇങ്ങനെ തിരക്കും കാര്യങ്ങളും ഒന്നും അത്രത്തോളം ഒന്നും ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് മൊബൈൽ ഇല്ല, വേറെ എന്റർടൈൻമെന്റ്സ് ഇല്ല, ഒന്നുമില്ല. ആകെ ഇതുപോലെയുള്ള നല്ല നല്ല സ്ഥലങ്ങള് വല്ലപ്പോഴും ഒന്ന് സന്ദർശിക്കാൻ പോകും, അത് തന്നെയുള്ളൂ.
അപ്പൊ നമ്മള് ഇപ്പൊ നമ്മള് ചിന്തിക്കേണ്ടത് തിരക്ക് പിടിച്ച ഈ ഒരു കാലഘട്ടത്തില് എല്ലാരും ഒത്തുകൂടുമ്പം ഇതുപോലെ ചെറിയ ചെറിയ ഒരു യാത്രകൾ എപ്പോഴും മനസ്സിന് സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ്. അപ്പൊ എന്തായാലും നമ്മളുടെ നിസാർക്കയുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? അപ്പൊ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പറയണം, അതുപോലെ തന്നെ ഈ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് 5% ഡിസ്കൗണ്ട് കരസ്ഥമാക്കാൻ മറക്കരുത് കേട്ടോ. അടുത്ത് നമുക്ക് നല്ല റെസിപ്പിയോ വ്ളോഗായിട്ടൊക്കെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.